രാജ്യത്ത് മറ്റെങ്ങും ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്. നമുക്കറിയാം, ഒരുപക്ഷെ ഉപദേശകരുടെ കാര്യങ്ങൾ തൊട്ടെടുത്താൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളിൽ സംതിങ് സ്പെഷ്യൽ ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. ആ ഒരു വലിയ ഒരു തരത്തിലേക്കുള്ള ഒരു കാര്യമായി പറഞ്ഞു വെക്കേണ്ടതാണ്. ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇവിടെ നിന്ന് ദില്ലിയിൽ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ഒരു കക്ഷിയെ വിട്ടിട്ടുണ്ട്. അതാണ് മുൻ എം പി ആയിട്ടുള്ള എ എസ് സമ്പത്ത്. അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്കലിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിലെത്തിയില്ല. അപ്പോൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ക്യാബിനറ്റ് റാങ്കൊക്കെ നൽകി മറ്റൊരു ഒരു ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് വളരെ വിചിത്രമാണ്, പ്രത്യേക പ്രതിനിധി. കാരണം കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തണമെങ്കിൽ ദില്ലിയിൽ കേരള ഹൗസിൽ ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാൾ വേണം. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊടുക്കണം, ഉയർന്ന ശമ്പളം കൊടുക്കണം, ഗൺമാനെ കൊടുക്കണം, സ്റ്റാഫുകളെ കൊടുക്കണം, കാറ് കൊടുക്കണം, മറ്റുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രത്യേക പ്രതിനിധി എന്ന ഒരു തരത്തിലേക്ക് എ സമ്പത്തിനെ ദില്ലിയിൽ അവരോധിച്ചത്. എന്നാൽ നമ്മൾ ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുമ്പോൾ, നാട്ടിലേക്ക് വരാനായി ബുദ്ധിമുട്ടുന്നു, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവരുടെ കയ്യിലില്ല, ജോലി രാജിവെച്ചിട്ട് ഏതാണ്ട് മാസങ്ങളായി, അതോടുകൂടി തന്നെ അവരുടെ വരുമാനമില്ലാത്ത അവസ്ഥയിൽ വാടക കൊടുക്കാനില്ലാതെ ആ വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. അതേപോലെ തന്നെ തെരുവിൽ അന്തി ഉറങ്ങുന്ന തരത്തിലേക്ക് തന്നെ നമ്മുടെ മലയാളി സഹോദരങ്ങൾ അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴാണ് ഈ ദില്ലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ദില്ലിയാക്കിയ സംസ്ഥാന സർക്കാർ എല്ലാവിധത്തിലുള്ള ഒരു സുഖ സൗകര്യങ്ങളോടും കൂടി ദില്ലിയിലേക്ക് കെട്ടിയിറക്കിയ എ സമ്പത്ത് എവിടെ എന്ന ഒരു ചോദ്യം നമ്മളും ചോദിക്കുന്നത്. കാരണം എ സമ്പത്ത് എവിടെ പോയി? ഈ കാലഘട്ടത്തിൽ, ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദില്ലിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ട എ സമ്പത്ത് നാട്ടിലേക്ക് അടച്ചുപൂട്ടലിന് മുമ്പ് തന്നെ വളരെ സേഫായി അദ്ദേഹം നാട്ടിലേക്ക് എത്തി എന്ന വിവരമാണ് പറയുന്നത്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എവിടെ എന്നാണ് ദില്ലിയിലുള്ള മലയാളികൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് തങ്ങൾ. തങ്ങളെ രക്ഷിക്കേണ്ട ചുമതലയുള്ള കേരള സർക്കാർ, അതിന് നിയോഗിച്ചിട്ടുള്ള, തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട, കേന്ദ്ര സർക്കാരിൽ ഉൾപ്പെടെ അവതരിപ്പിക്കേണ്ട കക്ഷികൾ, കേരളത്തിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൽ അവതരിപ്പിക്കേണ്ട ഈ കക്ഷിയായിട്ടുള്ള എ സമ്പത്ത് എവിടെ? ഉത്തരവാദിത്വ ബോധം തീരെയില്ലേ എന്ന് തന്നെയാണ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ ഗർഭിണികൾ അടക്കമുള്ള മലയാളികളാണ് ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീർപ്പ് മുട്ടുകയാണ്. അവർ ഭക്ഷണത്തിന് വകയില്ല, താമസിക്കാനുള്ള വകയില്ല, ജോലി ഉണ്ടായിരുന്നവർ ഇപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥാവിശേഷം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹോസ്റ്റലുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരവസ്ഥാവിശേഷം, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യ ആതുര സേവന രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന മലയാളി നഴ്സുമാരുൾപ്പെടെ കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് ഈ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യതലസ്ഥാനത്ത് ഏകോപിപ്പിക്കേണ്ട എ സമ്പത്ത് എവിടെ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. ഈ പ്രതിനിധിയുടെ അഭാവം, അതായത് ഏ സമ്പത്തിൻ്റെ അഭാവം വലിയ പ്രതിഷേധത്തിനാണ് മലയാളി സമൂഹത്തിനിടയിൽ ഈ ഒരു പ്രതിഷേധമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിന് മറുപടി കൃത്യമായും സംസ്ഥാന സർക്കാർ പറയേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രി അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രത്യേക പ്രതിനിധി ഏ സമ്പത്ത് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. മലയാളികളുടെ തിരിച്ചുപോക്കിൻ്റെ കാര്യത്തിൽ വ്യക്തതയില്ലെന്ന നിരവധി പരാതികൾ ഉയരുമ്പോഴാണ് ഈ പ്രത്യേക പ്രതിനിധിയുടെ ദില്ലിയിലെ അഭാവം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ദില്ലിയിൽ ഏകോപിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു വലിയ ഉയർന്ന റാങ്കോടുകൂടി മുൻ എം പി ആയിട്ടുള്ള എ സമ്പത്തിനെ കേരള സർക്കാർ ദില്ലിയിൽ നിയമിച്ചത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം വേഗത്തിലാക്കാനും മലയാളികളുടെ വിഷയങ്ങളിൽ ഇടപെടാനുമായിരുന്നു ഈ ക്യാബിനറ്റ് റാങ്കുള്ള സമ്പത്തിൻ്റെ നിയമനം. ക്യാബിനറ്റ് റാങ്കോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചത്. നിയമനത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി പല നിയമനങ്ങൾ നടത്തി, അതെല്ലാം തന്നെ വിവാദമായ തരത്തിൽ ഏറ്റവും വലിയ തോതിൽ വിവാദമായ ഒരു നിയമനം കൂടിയായിരുന്നു എ സമ്പത്തിൻ്റെത്. എന്നാൽ രാജ്യതലസ്ഥാനത്ത് ഈ ഒരു അടിയന്തരമായ ഒരു ഘട്ടത്തിൽ മലയാളികൾ അകപ്പെട്ട് കിടക്കുമ്പോൾ എ സമ്പത്ത് എവിടെ? സമ്പത്തിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുകയാണ് മലയാളികളായിട്ടുള്ള നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങൾ. നമുക്കറിയാം, കോവിഡ് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരെ നിരീക്ഷണത്തിലാക്കാൻ കേരള ഹൗസ് വിട്ടു നൽകണമെന്ന ആവശ്യം തെളിയത് ദില്ലിയിലെ മലയാളികൾക്ക്, മലയാളി സമൂഹത്തിന് തന്നെ വലിയൊരു തിരിച്ചടിയായിരുന്നു. ആ വിഷയത്തിലും കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള എ സമ്പത്ത് ഇടപെട്ടിട്ടില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉയരുന്നു. ഈ പ്രതിനിധി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നാട്ടിലേക്ക് മുങ്ങിയതിന്റെ കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഓരോ മലയാളികളും ചോദിക്കുന്നത്.
നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യത്തിലടക്കം മലയാളികൾ നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇവയിലൊന്നും ഇടപെടാതെയാണ് സമ്പത്ത് കേരളത്തിലേക്ക് മടങ്ങിയത് എന്നതാണ് വലിയ തോതിൽ ഉയരുന്ന വിമർശനം. എന്നാൽ സമ്പത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്, സംസ്ഥാന ഭവനുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എന്നും അതിന് പിന്നാലെയാണ് താൻ മടങ്ങിയതെന്നും, എന്നാൽ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ തൻ്റെ ഓഫീസിലെ ഒരു ജീവനക്കാരനെ നിയോഗിച്ചിട്ടുണ്ടെന്നുമാണ് എ സമ്പത്ത് നൽകുന്ന വിശദീകരണം. പക്ഷേ എ സമ്പത്തിനോടൊരു വളരെ ബഹുമാനത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്, താങ്കൾ നിയോഗിച്ച ജീവനക്കാരൻ എന്ത് ഏകോപനമാണ് അവിടെ നടത്തുന്നത്? താങ്കളുടെ ഓഫീസിലെ ജീവനക്കാരൻ എന്ത് തരത്തിലുള്ള ഏകോപനം അവിടെ നടത്തുന്നു? താങ്കളുടെ ഓഫീസിലെ ജീവനക്കാരൻ നടത്തിയ ഏകോപനത്തിൽ എത്ര മലയാളികൾക്കാണ് ശാശ്വതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായി കിട്ടിയത് എന്ന് എ സമ്പത്താണ് പറയേണ്ടത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഗർഭിണികളടക്കം, കുട്ടികളടക്കം, ജോലി നഷ്ടപ്പെട്ട മലയാളി സഹോദരങ്ങളടക്കം, വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളടക്കം, എന്തിന് നഴ്സുമാർ, കോവിഡ് പോലും ബാധിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ സങ്കീർണതകൾ അനുഭവിക്കുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ, വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് എ സമ്പത്ത് എന്ന സംസ്ഥാനത്തിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രത്യേക പ്രതിനിധി, നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഒരു അതിശയോക്തി തോന്നുകയാണ്, കാരണം ഇത്രയും നാളും ഈ പ്രതിനിധി മുഖാന്തരമായിരിക്കും ആയിരുന്നോ ഈ കേരള സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയതെന്നാണ് നമുക്ക് ഒരു സംശയമുള്ളത്. അതൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. എന്തായാലും ദില്ലിയിലേക്ക് കെട്ടിയിറക്കിയ എ സമ്പത്ത് ഇപ്പോൾ നാട്ടിൽ സേഫാണ്, അദ്ദേഹം നാട്ടിൽ വളരെ സേഫ് ആയിട്ടിരിക്കുന്നു, സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദില്ലിയിലെ മലയാളികൾ ഇത്തരത്തിൽ പരക്കം പായുമ്പോൾ എ സമ്പത്തിന്റെ അഭാവമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അത് ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടത് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.